സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ആദ്യം നമുക്ക് ഗുണങ്ങളെ പറ്റി നോക്കാം. ക്രിയേറ്റ് ന്യൂ സോഷ്യൽ കണക്ഷൻസ്. സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്ന മൂലം നമുക്ക് സമൂഹത്തിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന്റെ ഏതൊരു മുക്കിലും മൂലക്കും ഇരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവൻ കണക്ട് ചെയ്യുവാനുള്ളൊരു ഫെസിലിറ്റി നമുക്ക് സോഷ്യൽ മീഡിയ സൈറ്റ് സമ്മാനിക്കുന്നുണ്ട്. ഈസി ആൻഡ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് സോഷ്യൽ മീഡിയ സൈറ്റിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. അതുമാത്രമല്ല, ഇൻസ്റ്റന്റ് ആയി തന്നെ നമുക്ക് പല ആളുകളുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്നുണ്ട്, കമന്റുകൾ അയക്കാൻ സാധിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വോയിസ് മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇതുകൊണ്ട് സാധ്യമാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ മറ്റൊരു ഗുണമാണ് റിയൽ ടൈം ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ. ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റിയും യഥാസമയത്ത് തന്നെ അറിയുവാൻ നമ്മളെ സോഷ്യൽ മീഡിയ സൈറ്റ് സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുവാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ മറ്റൊരു ഗുണമാണ് സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു തൊഴിൽ മേഖലയെ തന്നെ അത് സൃഷ്ടിച്ചു. ഇപ്പോൾ ഫേസ്ബുക്കിന്റെ കാര്യമാണെങ്കിലും ട്വിറ്ററിന്റെ കാര്യമാണെങ്കിലും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയൊരു തൊഴിൽ മേഖല ഉണ്ടാകുവാൻ ഇതുമൂലം കാരണമായിട്ടുണ്ട്. മറ്റൊരു ഗുണമാണ് ഷെയർ ഐഡിയാസ്. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു നല്ല സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കസ് നടത്തുവാനുള്ള നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പാസിംഗിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടന്റുകളിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യുവാൻ നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആകട്ടെ, വീഡിയോ ആകട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആകട്ടെ, നമ്മുടെ കണ്ടന്റുകളിലേക്ക് ആളുകളെ എത്തിക്കുവാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലം ചില ദോഷങ്ങൾ കൂടിയുണ്ട്, അതെന്താണ് നമുക്ക് നോക്കാം. ലെസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അവരുമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. നമുക്ക് റിയൽ ലൈഫിൽ കുറച്ച് ഫ്രണ്ട്സും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സുമുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് സാമൂഹികപരമായിട്ട് ചില ദോഷങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് സമയം പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നുണ്ട്. ഗുണപരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരുപാട് സമയം നഷ്ടപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ല, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവരങ്ങളൊന്നും പലപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ളൊരു സാഹചര്യമുണ്ട്. നമ്മൾ തെറ്റിദ്ധാരണയിലൂടെ നമ്മൾ പല തെറ്റുകളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്ന ഫേക്ക് ന്യൂസസ്. പല തെറ്റായ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട്, അതുമായി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രശ്നമാണ് ഫേക്ക് അക്കൗണ്ട്സ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വ്യക്തികളും ഒറിജിനൽ വ്യക്തികളായിരിക്കില്ല, അത് പലപ്പോഴും ഫേക്ക് ഐഡികളായിരിക്കും. പല ആളുകളും അവരുടെ സ്വന്തം പേരിലല്ലാതെ മറ്റു പല ആളുകളുടെയും പേരിൽ അക്കൗണ്ട് എടുക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുടെ പേരിൽ അക്കൗണ്ട് എടുക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രശ്നമാണ് അഡിക്ഷൻ. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതുമായിട്ട് അഡിക്റ്റഡ് ആകുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു. പ്രൈവസി ലോസ് ആണ് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം. പലപ്പോഴും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റകൾ നഷ്ടപ്പെടാറുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് പറയുവാൻ സാധിക്കുന്നില്ല. അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്.